നോക്കുന്നത് ജില്ലകളുടെ രൂപീകരണമാണ്. മുന്നൊരു ക്ലാസ്സിൽ നമ്മൾ സംസ്ഥാനങ്ങളുടെ രൂപീകരണം അതിന്റെ വർഷങ്ങളെ പറ്റിയിട്ട് ഒരു ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും പഠിക്കണം, വലിയ പ്രയാസമൊന്നുമില്ല സംസ്ഥാനങ്ങളുടെ രൂപീകരണം പഠിക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് ജില്ലകളുടെ രൂപീകരണം. അപ്പൊ അതൊന്നും നമുക്ക് നോക്കാം. ഏതൊരു വ്യക്തിയും തള്ളിക്കളയുന്ന ഒരു ഭാഗമാണ്. എന്നാൽ LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, ഒരു ചോദ്യമെങ്കിലും ഈ ഒരു പാർട്ടിയിൽ നിന്ന് വരാറുണ്ട്. കേരളം മൂന്ന് പ്രദേശങ്ങളായിട്ടാണ് നിലനിന്നിരുന്നത്. വടക്ക് നമ്മുടെ മലബാറും തെക്ക് നമ്മുടെ തിരുവിതാംകൂറും നടുക്ക് നമ്മുടെ കൊച്ചിയും, അങ്ങനെ മൂന്ന് പ്രദേശങ്ങളായിട്ട്. അപ്പൊ ഇതിൽ ആദ്യം നടക്കുന്നത് തിരുകൊച്ചി സംയോജനമാണ്. തിരുകൊച്ചി സംയോജനം, അതായത് തിരുവിതാംകൂറിനെ കൊച്ചിയുടെയും സംയോജനം. ഇത് നടക്കുന്നത് വർഷം എന്ന് പറഞ്ഞാൽ 1949 ജൂലൈ 1. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. 49 ജൂലൈ 1 എങ്ങനെ ഓർക്കാം നമുക്ക്? ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത് 1950 അപ്പോൾ തൊട്ടു മുന്നത്തെ വർഷം അതാണ് ഈ 49. ഇനി വരുന്ന അടുത്ത വർഷം എന്ന് പറയുന്നത് 1956 നവംബർ 1. അത് നമുക്ക് അറിയാവുന്ന ഇന്ത്യ സോറി കേരള ഫോം ചെയ്യുന്ന ആദ്യ ഡേറ്റാണ് ഈ പറയുന്ന 56 നവംബർ 1 എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ മറ്റൊരു ചോദ്യം ഈ ഭാഗത്തു നിന്ന് വരുന്നത് എന്ന് വെച്ചാല്, കേരള രൂപീകരണം നടക്കുന്ന സമയത്ത് നിലനിന്നിരുന്ന ജില്ലകൾ ഏതൊക്കെ എന്ന് ചോദിക്കാറുണ്ട്. 5 ജില്ലകൾ കേരള രൂപീകരണത്തിന്റെ സമയത്ത് തന്നെ നിലനിന്നിരുന്നു. അപ്പൊ ഈ 5 ജില്ലകൾ നിലനിന്നിരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മുടെ തിരുകൊച്ചിയുടെ ഡേറ്റ് ആണ്. തിരുകൊച്ചി ഫോം ചെയ്ത സംയോജനം ചെയ്ത ഡേറ്റ്, അതായത് 1949 ജൂലൈ 1 ഈ പറയുന്ന 5 ജില്ലകളും രൂപീകരിക്കുന്നത്. എങ്ങനെയാണ് ഓർക്ക, ഏതൊക്കെയാണ്? തിരുവനന്തപുരം, തൃശ്ശൂര്, കൊല്ലം, കോട്ടയം, മലബാർ എന്നീ 5 ജില്ലകളാണ് നിലനിന്നിരുന്നത്. ഓർക്കേണ്ടത് എങ്ങനെയാ? ട്രൈ ടു ഗോ ടു മലബാർ. ഗോ വെച്ചിട്ട് വേറെ ജില്ലകളൊന്നുമില്ല, അപ്പൊ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ട്രിവാൻഡ്രം, തൃശ്ശൂര്, കൊല്ലം, കോട്ടയം, മലബാർ എന്ന രീതിയിൽ അതിനെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഈ മലബാർ എന്ന ജില്ല ഇപ്പൊ ഇല്ലാന്ന് നമുക്കറിയാം. അപ്പൊ ഇതിനെന്ത് സംഭവിച്ചു? ഇത് കണ്ണൂര്, കോഴിക്കോട്, പാലക്കാട് എന്നിങ്ങനെ 3 ജില്ലകളായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. അപ്പൊ ഇതിന്റെ ഡേറ്റും വരാറുണ്ട്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നമുക്ക് ഓർക്കുന്നത്? ഇത് വരുന്നത് 57 ജനുവരി 1. 57 ജനുവരി 1 ഓർക്കാൻ സിമ്പിളാണ്. ഈ ഇത് ശരിക്കും പറയുന്നത് എന്താ, കേരള രൂപീകരണം കഴിഞ്ഞു വരുന്ന ന്യൂ ഇയർ. അപ്പൊ ഈ ന്യൂ ഇയറിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ, കണ്ട കോഴീനെ കറി വയ്ക്കുക എന്നൊരു പരിപാടിയില്ലേ, അപ്പൊ ആ ഒരു രീതിയിൽ എടുക്കാം. കണ്ണൂര്, കോഴിക്കോട്, പാലക്കാട് കണ്ട കോഴീനെ പാലൊഴിച്ച് കറി വയ്ക്കുന്ന ദിവസമാണ് ഈ പറയുന്ന January 1 എന്നുള്ളത്. അതും പ്രത്യേകതയുണ്ട്, കേരള രൂപീകരണത്തിന്റെ തൊട്ടു പിന്നാലെ വരുന്ന വർഷമാണ്. അപ്പൊ 57 എന്നുള്ളത് നമുക്ക് കിട്ടി. ഈ അടുത്ത ഡേറ്റ് നമുക്ക് നോക്കാം, 57 ഓഗസ്റ്റ് 17. എന്താണ് ഇതിന്റെ പ്രത്യേകത? വീണ്ടും കേരളപ്പിറവി കഴിഞ്ഞു വരുന്ന സ്വാതന്ത്ര്യ ദിനം, ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പിന്നാലെ 2 ദിവസം, ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമല്ല, കേരളപ്പിറവി കഴിഞ്ഞു വരുന്ന സ്വാതന്ത്ര്യ ദിനത്തിന്റെ 2 ദിവസം കഴിഞ്ഞിട്ട്. ഓക്കെ, അതാണ് ഈ ഓഗസ്റ്റ് 17. ഏതാണ് ഫോം ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയാണ് ഫോം ചെയ്യുന്നത്. ആ ചോദ്യം വരാറുള്ളതാ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് എന്നുള്ളത്. അപ്പൊ ആ ആലപ്പുഴയാണ് കേരളപ്പിറവി കഴിഞ്ഞു വരുന്ന സ്വാതന്ത്ര്യ ദിനം കഴിഞ്ഞിട്ടുള്ള 2 ദിവസത്തിന് ശേഷം ഫോം ചെയ്യുന്ന ജില്ല. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ എന്തുണ്ടായി? എറണാകുളം ജില്ല രൂപീകരിക്കണം. നമുക്കറിയാം എറണാകുളം ജില്ല എന്ന് പറയുന്നത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയാണ്. അപ്പൊ ഇത് ഫോം ചെയ്യുന്നത് ഒരു April Fool's എന്നുള്ളത് ഓർക്കാം. എങ്ങനെ ഈ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴ ഫോം ചെയ്തതിന്റെ തൊട്ട് പിന്നിലത്തെ പിന്നെ വരുന്ന April Fool's 58 ഏപ്രിൽ 1. ഓക്കെ, അതാണ് നമ്മുടെ എറണാകുളം ഫോം ചെയ്യുന്നത്. അപ്പൊ ആ ഡേറ്റ് കിട്ടിയല്ലോ. ഇനി അടുത്തതാണ് മലപ്പുറം. മലപ്പുറം വരുന്നത് 1969 ജൂൺ 16. 1969 ജൂൺ 16 69 6 8 9 69 6 16 ഈ ഡേറ്റിന് പ്രത്യേകതയുണ്ട്. PSC ആയിക്കോട്ടെ, കോമ്പറ്റീഷൻ എക്സാംസിനായിക്കോട്ടെ, ഈ 69 എന്ന് പറയുന്നത് നമ്മുടെ ആദ്യമായിട്ട് ബാങ്ക് നാഷണലൈസേഷൻ നടക്കുന്ന വർഷം, 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്ത വർഷമാണ്, ഇന്ദിരാഗാന്ധി ചെയ്ത ഒരു വർഷമാണ് 1969 എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത് 1969
അതുപോലെ തന്നെ ചന്ദ്രനിലെ മനുഷ്യൻ ആദ്യമായി കാലുകുത്തുന്ന വർഷം കൂടിയാണ് ഈ 69. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലെ കാലുകുത്തുന്നത് 69-ലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ 69 എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ്, അപ്പോൾ മലപ്പുറം ജില്ലയുടെ ഫോർമേഷൻ നമ്മൾ കണ്ടു. ഇനി അടുത്തതാണ് 1972 ജനുവരി 26 ഫോം ചെയ്യുന്ന ജില്ല ഏതാ? ഇടുക്കി. അപ്പോൾ ഈ ഇടുക്കി ജില്ല ഫോം ചെയ്ത വർഷം എങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കാം? ഈ ജനുവരി 26-നാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഇടുക്കി ഇടുങ്ങിയ ലൈഫ് അല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടുള്ള ലൈഫ് നയിക്കുന്ന അവര് നമ്മുടെ ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ജനുവരി 26 വളരെ ആഘോഷപൂർണം കൊണ്ടാടുന്നവരാണ് എന്നുള്ളത് ഓർക്കുക. ഇടുങ്ങിയ ലൈഫാണെങ്കിലും വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ലൈഫാണെങ്കിലും ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ അവർ വളരെ മനോഹരമായി ആഘോഷിക്കുന്നവരാണ് എന്നുള്ളത് ഓർത്ത ജനുവരി 26-നാണ് എന്നുള്ളത് നമുക്ക് കിട്ടും. ഇനി ഈ 72 അതെങ്ങനെ ഓർക്കുക? നമ്മൾ ഇന്ത്യയുടെ നാഷണൽ അനിമലായിട്ട് ടൈഗറിനെ തിരഞ്ഞെടുക്കുന്നത് 1972-ലാണ്. അത് നമുക്ക് പഠിച്ചേ പറ്റും. 72-ലാണ് ബംഗാൾ ടൈഗർ നമ്മുടെ ദേശീയ മൃഗമായിട്ട് മാറുന്നത്. ഓക്കെ, അതിനു മുന്നേ സിംഹമായിരുന്നു. അപ്പോൾ അത് ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ 72-ലാണ് നമ്മുടെ കടുവ നമ്മുടെ ദേശീയ മൃഗമായിട്ട് വരുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം ഇടുക്കി ജില്ല എന്ന് പറയുന്നതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിസ്തീർണം കൂടുതലുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണം അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയ കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. അതൊരു ചോദ്യമാണ്, വരാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് 72 എടുക്കാം. അതായത് 72-ൽ കടുവ നമ്മുടെ ദേശീയ മൃഗമാകുന്നു. കടുവ കാട് ഇടുക്കി. ഓക്കെ, ആ ഒരു രീതിയിൽ ഏറ്റവും കൂടുതൽ കാടുള്ള ജില്ല എന്ന രീതിയിൽ 72 ഇടുക്കിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. കാരണം മറ്റ് കൊല്ലങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചോയ്സിൽ. അപ്പോൾ 72 കാണുമ്പോഴേക്കും കടുവ കാട് ഇടുക്കി ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ 72 ഇടുക്കി ഫോം ചെയ്തു എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി അടുത്ത വർഷം 80-82 വരുന്ന ജില്ലകൾ വയനാടും പത്തനംതിട്ടയും. ഈ വയനാടിനും പത്തനംതിട്ടയും ഫോം ചെയ്യുന്നത് നവംബർ 1-നാണ്. ഇനി ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. സെൻസസ് പ്രകാരം 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട്. ഓക്കെ, അതുപോലെ ഏറ്റവും കുറവ് ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ലയാണ് പത്തനംതിട്ട. ജനസംഖ്യ വളർച്ചാ നിരക്ക് അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഏറ്റവും കുറവുള്ളത്. രണ്ടും പോപ്പുലേഷനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ജില്ലകളാണ്. രണ്ടും ഫോം ചെയ്യുന്നത് നവംബർ 1-നാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി 80-82. ഈ 80-എന്നൊക്കെ പറയുമ്പോൾ 80 വയസ്സായവരുടെ ഒരു ഏജ്. അപ്പോൾ 82 വയസ്സായവരല്ലേ എന്ന് ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ലല്ലോ. അപ്പോൾ 80 വയസ്സായവരുടെ ഒരു ഇത് കണക്ട് ചെയ്തിട്ട് 80 വയസ്സായത് വയനാട് വയസ്സായവരാണ് ഉള്ളത് എന്നുള്ളത് കണക്കൂട്ടുക. അപ്പോൾ അത് നമുക്ക് കിട്ടും. അത് മാത്രമല്ല, നമുക്ക് പോപ്പുലേഷൻ കുറവ് വയസ്സായവരുള്ളിടത്താണല്ലോ, ആ ഒരു രീതിയിലും നമുക്കത് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 80 വയനാട് വയസ്സായവർ ആ ഒരു രീതിയിൽ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കത് പഠിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ജില്ലക്കാരെ ഇതാക്കി കാണിക്കാനൊന്നുമില്ല. അപ്പോൾ 80 വയനാടെന്ന് കിട്ടി കഴിഞ്ഞാൽ 82 പത്തനംതിട്ടയാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. കാരണം രണ്ടും നവംബർ 1-നാണ് ഫോം ചെയ്യുന്നത്. 80-82 ഇട്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി ഏറ്റവും അവസാനം രൂപീകരിക്കുന്ന ജില്ല കാസർഗോഡ് ജില്ല. ആ ഡേറ്റ് നമ്മൾ എന്ത് തന്നെ ആയാലും പഠിച്ചേ പറ്റും. പല ആവർത്തി വന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് കോഡൊന്നും വേണ്ട. നിങ്ങൾ സ്ഥിരമായിട്ട് PSC പഠിക്കുന്നവരാണെങ്കിൽ ഇത് നമുക്ക് കിട്ടും അല്ലേ. 84 മെയ് 24-ാം തീയതിയാണ് നമ്മുടെ കാസർഗോഡ് ജില്ല ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ജില്ലകളുടെ ഫോർമേഷൻ്റെ ഡേറ്റ്, ഇത് പഠിക്കാനുള്ള ടെക്നിക്ക്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.